ഭയങ്കര ഇഷ്ടപ്പെട്ട കിട്ടിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഞങ്ങൾ വീണ്ടും ചൂഫാങ്ങിലേക്ക് വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ഫുഡ്. പെട്ടെന്ന് ഞങ്ങൾ സോപ്പ് കുടിക്കാൻ മതിയായി. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഇനിയും സോപ്പ് കുടിക്കാൻ ഇവിടെ വരാമെന്ന്. അത്ര ഇഷ്ടപ്പെട്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഒന്നുകൂടി വന്നേക്കാണ്. ഇത് ഞങ്ങളുടെ ഇപ്പോൾ 4-ാമത്തെ 5-ാമത്തെ എന്തോ വിസിറ്റ് ആണ് കേട്ടോ. എൻ്റെ ഇവളുടെ 4-ാമത്തെ ആണോ? ഇപ്പോൾ ഇത്തവണ ഞങ്ങൾ ഫുള്ള് തായ് ഡിഷസാണ് കേട്ടോ പറഞ്ഞത്. ഞങ്ങൾക്ക് ഭയങ്കര പുതിയ തായ് കഴിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് മെയിനായിട്ട് സൂപ്പ് പറഞ്ഞതും തായാണ്. ടൊമിയം സൂപ്പ്, പ്രോൺസ് പറഞ്ഞു. ആ പിന്നെ ഇന്ന് പറയുന്ന എല്ലാ ഡിഷും പ്രോണുമാണ്. പിന്നെ തായ് റെഡ് കറി വിത്ത് സ്റ്റീം റൈസ് പ്രോൺ, അതും പ്രോണാണ്. പിന്നെ പഡ് തായ് പ്രോൺസ് നൂഡിൽസും കൂടിയാണ് പറഞ്ഞേക്കണത്. ഇത് കൂടാണ്ട് ആകെ പറഞ്ഞേക്കണ വേറൊരു പ്രോൺ അല്ലാത്തൊരു ഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫിൻ്റെ ഒരു ഐറ്റമാണ്. അത് എന്താണെന്നുള്ള വരുമ്പോൾ കാണിച്ചു തരാം. അപ്പം നമ്മുടെ ഡിഷ് വന്നിട്ട് ഇതാണ് സാധനം. ഇതാണ് ക്രിസ്പി സ്പിനാച്ച് ബീഫ് കേട്ടോ. ഇതൊരു സ്റ്റാർട്ടറാണ്. ഞങ്ങൾ കഴിഞ്ഞ തവണ അനുബയുടെ വീട്ടുകാരായിട്ട് വന്നപ്പോൾ കഴിച്ചാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇതിൻ്റെ ചിക്കൻ വേർഷൻ ഞങ്ങൾ ഇതിന് മുന്നേ വന്നപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിന് ബീഫ് വേർഷൻ വേറെ ലെവൽ. ചിക്കൻ തന്നെ അടിപൊളിയാണ്, ബീഫ് വേറെ ലെവലാണ് കേട്ടോ. അപ്പം ഞങ്ങൾ നല്ല കഴിക്കട്ടെ. സ്പിനാച്ച് ഹണിയിലിട്ട് വറുത്തേക്കണതാണ്. കർമ്മുറ കർമ്മുറ അടിപൊളി ഡിഷാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടുന്ന് കഴിച്ചിട്ടു. കഴിഞ്ഞ തവണ ഫാമിലിയോട് കഴിക്കാൻ വന്നപ്പോൾ എല്ലാവരുടെയും ഫേവററ്റ് ഡിഷായിരുന്നു കേട്ടോ അന്ന് കഴിച്ചതിൽ. അപ്പം ഇങ്ങനെ ബീഫ് ഒരു ബാറ്ററിൽ കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഡിഷാണ്. സംഭവം അടിപൊളിയാണ്. സ്വീറ്റായിട്ടുള്ള ഡിഷാണ്, ഹണി ഉള്ളതുകൊണ്ട്. ബീഫ് കഞ്ഞി പോലെ ഇരിക്കുന്നു, അടിപൊളി. ഈ ബീഫിൻ്റെ സോഫ്റ്റ്നെസ് ഞാൻ കാണിച്ചിട്ടോ നോക്കിയേ. അത്ര സോഫ്റ്റാണ്. ഒരു സ്റ്റാർട്ടറെ സംബന്ധിച്ചിട്ട് ഇത്ര സോഫ്റ്റ്വെയർ ഒരു സ്റ്റാർട്ടർ ആദ്യമായിട്ടല്ലേ കഴിക്കണേ. നല്ല ടേസ്റ്റ്. ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു കൊടുത്തേ. ഞങ്ങളിത് എളുപ്പത്തിൽ കാണിച്ചു തരാം പൊട്ടിച്ച്. അത്ര സിമ്പിളായിട്ട് പൊട്ടി വരും. നല്ല അസലായിട്ട് വെന്ത് ബീഫ്. ബസിൻ്റെ മീറ്റ് അത്ര കിട്ടില്ലായിട്ട് വെന്തിട്ടുണ്ട്. വൺ ഓഫ് അവർ ഫേവററ്റ് ബീഫ് ഡിഷസ് ആയി മാറിയിരിക്കുന്നു അല്ലേ. ഒരു രക്ഷയില്ല, കിട്ടില്ല സാധനം. നോക്കിക്കേ എന്ത് സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പം ഞങ്ങളുടെ പ്രോൺ ടൊമ്യം സൂപ്പും വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഒരു ഫേവററ്റ് സൂപ്പാണിത്. ഞങ്ങൾ തായ്ലൻഡിൽ പോയ പിന്നെ അവിടെ നിന്ന് കുടിച്ച് കട്ട ഫാൻസ് ആയതാണ്. നമ്മൾ എവിടെ റെസ്റ്റോറൻറ്റിൽ പോയാലും ഈ പേര് കണ്ടാൽ നമ്മൾ ഒരു തവണയെങ്കിലും ഓർഡർ ചെയ്ത് കഴിച്ചു നോക്കും, കുടിച്ചു നോക്കും. എനിക്ക് അത്ര ഇഷ്ടമാണ് ഈ സാധനം. പക്ഷേ ഇത് മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്നത് വളരെ കുറവായിരിക്കും. അതൊരു ഒരു വല്ലാത്ത ഒരു ടേസ്റ്റുള്ള ഒരു സൂപ്പാണ്. എല്ലാവരും കപ്പ് ഓഫ് ടീ അല്ല, നല്ല പുളിപ്പാണ്. ലെമൺഗ്രാസ് അല്ലല്ലോ. അല്ലേ, നല്ല പ്രോൺ ഫ്ലേവർ ഉണ്ടാ. ഞാൻ കുടിച്ചു നോക്കട്ടെ. ഓ, ഇതൊരു ക്ലിയർ സൂപ്പാണ് കേട്ടോ, തിക് സൂപ്പ് അല്ല.
നിങ്ങൾ തായ്ലൻഡിൽ ഒരു തവണയും വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ സാധനം എല്ലാ മുക്കിലും മൂലയ്ക്കും എല്ലായിടത്തും കിട്ടും. ഞങ്ങൾക്കാണെങ്കിൽ ഇന്ന് നല്ല കോൾഡാണ്. പൊതുവേ ഞങ്ങൾ ചെയ്യണം നേരെ ടിബറ്റിയനിലോട്ട് പോലാണ്, അല്ലെങ്കിൽ ഗോൾഡൻ ഡ്രാഗണിൽ പോയി സൂപ്പ് കുടിക്കലാണ്. പക്ഷേ ഞങ്ങൾ ഇവിടെ എന്തുകൊണ്ട് മാറിയിട്ടൊന്നുമില്ല കേട്ടോ, വെറുതെ ചുമ്മാ, അത് വേറെ ഒന്നുമല്ല, ഇപ്പൊ തംസപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഈ കഥ പറഞ്ഞ കേട്ടാ. കോൾഡ് കുറഞ്ഞു എന്ന് പറ മാറിയെന്നല്ല, ആ ഇത് ചുമ്മാ ഉടായി പോയി, അത് മറ്റേ ഡ്രിങ്ക് മേടിച്ച് കുടിക്കാനായിട്ട്. നിനക്ക് നിന്റെ സ്വന്തം പ്ലേറ്റ് നോക്കിയാ പോരെ പാത്രത്തില്, നീ നിന്റെ ഞമ്മഞ്ഞമാന്ന് അടിച്ചു കയറ്റിയതുകൊണ്ട് നിനക്ക് കുറവായിട്ട് തോന്നണതാണ്. ഓൾറെഡി രണ്ടെണ്ണം ആയിപ്പോയി, നീ അങ്ങനെ പറയുള്ളൂ. അവളാണെങ്കിൽ എന്നേക്കാളല്ലേ ചെമ്മീൻ കുതിച്ചാൽ, എനിക്ക് രണ്ടെണ്ണം ഉള്ളു, ഒരെണ്ണം മുറിഞ്ഞു പോയതാ. ലെമൺ ഗ്രാസ് ഉണ്ട് ഇതിനകത്ത്, പുതുവെള്ള ടൊമ്യമില് ഭയങ്കര പുളി ഓവറായി പോവാറുണ്ട്. ഇത് ബാലൻസ്ഡ് ആണ്. ആ ലെമൺ ഗ്രാസിന്റെ ഫ്ലേവർ നല്ലപോലെ ഉണ്ട്. ഓ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടാ, ചുമക്ക് പറ്റിയ സൂപ്പല്. നിങ്ങൾ വിചാരിക്കണ്ടാവും ഇയാളെന്ത് ഇത്ര എക്സൈറ്റ് ആണ്. എനിക്ക് ഒന്നാമത് ഒട്ടിക്കത്ത് ഇഷ്ടമുള്ള ക്യുസീനാണ് തായ്, അതുകൂടാണ്ട് കട്ട പീക്ക് ലെവൽ പ്രോൺ കൊതിയനാണ് ഞാൻ. അപ്പോൾ പ്രോൺസ് ഡിഷ് വിത്ത് അതൊരു തായ് ഡിഷ്, അതും സൂപ്പും കൂടി ആയിരിക്കും പിന്നെ പറയണ്ട. സാലഡ് സൂപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രാന്താണ്. ഇന്നാൾ നമ്മൾ ഹോളിഡേയിൽ ബാധക്കയുടെ മനുഷ്യച്ചിയുടെ ഒരു പരിപാടിക്ക് പോയിട്ട് ഞാൻ ലിറ്ററലി കഴിച്ച രണ്ട് സാധനങ്ങളാണ് സാലഡും സൂപ്പും. സാലഡും സൂപ്പ് ഇത് മറ്റേ വന്ത സുത്ത സത്ത റിപ്പീറ്റ് എന്നുള്ള രീതിയിലാണ്. സാലഡ് സൂപ്പ്, സാലഡ് സൂപ്പ് ഫുള്ള് ബുഫേയിൽ ഇഷ്ടംപോലെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കഴിച്ച ഈ രണ്ട് സാധനം ഒരു അഞ്ചാറ് തവണയായിരുന്നു ഹോളിഡേയിൽ. ഹോളിഡേയിലായിരുന്ന ക്രൗൺ പ്ലാസ് ആയിരുന്നു. എവിടെയായിരുന്നത്? ആ എവിടെ പോയാലും പൊതുവെ എൻ്റെ മെയിൻ സാധനമാണ് സാലഡ് സൂപ്പ്, സാലഡ് സൂപ്പ്, സാലഡ് സൂപ്പ്, പിന്നെ നേരെ ഡെസേർട്ട്. എൻ്റെ ഫേവററ്റ് സാലഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ നമ്മുടെ ഗ്ലാസ് നൂഡിൽസ് വെച്ച് ഉണ്ടാക്കിയ എന്തെങ്കിലും ഒരു ഏഷ്യൻ ടൈപ്പ് ഓഫ് സാലഡ്, അല്ലെങ്കിൽ പനീറൊക്കെ ഇട്ടിട്ടുള്ള ഒരു ടൈപ്പ് സാലഡ്, അതും അല്ലെങ്കിൽ പിന്നെ വേറെന്താ, അല്ലെങ്കിൽ മാക്രോണി പക്ഷേ പാസ്ത ഇട്ടിട്ടുള്ള എന്ത് സാലഡും. ഇത് കല്യാണം ആയിക്കോട്ടെ എന്ത് പരിപാടി ആയിക്കോട്ടെ, ഞാൻ ഈ സാധനങ്ങളിലേക്ക് എൻ്റെ ഫോക്കസ് കൂടുതലും. ഒരു ബുഫേ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഈ രണ്ട് സാധനങ്ങളാണ് സൂപ്പ് സാലഡ്, എൻ്റെ ഫേവററ്റ് ആണ്. പട്ടായ് നൂഡിൽസ് പ്രോൺ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ ഹണിമൂണിന് തായ്ലൻഡിൽ പോയിട്ട് അഞ്ച് ദിവസം ഓടി നടന്ന് നേരം വെളുക്കും വരെ നടന്ന് കഴിച്ച ഫുഡുകളാണ്. ഞങ്ങൾ ലിറ്ററലി ഹണിമൂൺ പോയത് തിന്നാനാണ്. അഞ്ച് ദിവസം മൂക്കറ്റം തിന്ന്. ആ ഇഞ്ചി എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല അതെ, അനുപക്ക് അത്ര ഇഷ്ടമല്ല, അനുപ അതുകൊണ്ട് എല്ലായിടത്തും എനിക്ക് തരും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം വെച്ചത് പകരം നീ വേണമെങ്കിൽ പ്രോൺ എടുത്തോ, കണ്ണ് കിട്ടണമെന്ന് വെച്ചിട്ടാണ്. അപ്പം ഇതെല്ലാം നാരങ്ങ പിഴിയുക. നിങ്ങൾ എപ്പോഴും സീ ഫുഡ് കഴിക്കുമ്പോൾ അതിൽ നാരങ്ങ പിഴിഞ്ഞിട്ട് കഴിക്കാൻ നോക്കണം. കാരണം എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അലർജി വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ നാരങ്ങ പിഴിഞ്ഞ് അത് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, വരാതിരിക്കാനുള്ള ചാൻസ്. പിന്നെ ടേസ്റ്റും കൂട്ടും ഡിഷിൻ്റെ. പട്ടായിൽ എപ്പോഴും നാരങ്ങ ഇങ്ങനെ പിഴിയോട്ടാണ്. നീ എനിക്ക് തന്നു, അപ്പം ഞാൻ സമാനമായിട്ട് വീടെടുത്തോളാം, നീ കഴിച്ചോ. ഓ നിനക്ക് റൈസ് തായ് റെഡ് കറി പ്രോൺസ് വിത്ത് റൈസ് പറഞ്ഞിട്ടുണ്ടാവും, സ്റ്റിക്കി റൈസ് പറഞ്ഞല്ലോ. നീ ജാസ്മിൻ റൈസ് ആണോ സ്റ്റിക്കി റൈസ് ആണോ വൈറ്റ് റൈസ് ആണോ എന്ത് റൈസാണ് പറഞ്ഞേ? അതെ തായ്, ഓ തീ ഓക്കെ. ആ പട്ടായിൽ കപ്പലിൻ്റെ കിട്ടുന്നുണ്ടാവും അത്, ഇങ്ങനെ എല്ലാം എടുക്കേണ്ടത് ശരി, ഇങ്ങനെ പൊക്കാൻ എടുക്കേണ്ടത്. ഇവിടെ ഇപ്പം മറ്റേ മണൽ ലോറി ഒന്ന് ചരലടിക്കുന്ന പോലെ ഉണ്ട്. ഓക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ കേട്ടോ, നല്ല ചൂടുണ്ടായി. റിബൺ ന്യൂഡിൽസ് അങ്ങനെ തന്നെയുണ്ട്, സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് കുറച്ച് സ്വീറ്റാണ്, ഈ ഐഫോണിൻ്റെ ക്യാമറ ഫ്രണ്ടേ അപ്ഡേറ്റിന് ശേഷം മഹാ കച്ചറ കേട്ടോ.
ഭയങ്കര കച്ചവടം. ബാക്ക് ക്യാമ്പിൻ്റെ അവസ്ഥ അത് തന്നെയാണ്, പക്ഷെ ഫ്രണ്ട് ക്യാമ്പ് പരീതാപകരമായി എന്ന് പറഞ്ഞാൽ മതി. സോറി, ഇതൊക്കെ ഞാൻ പറയുന്നത് ഫുൾ ഫോൺ അടിച്ചു പോയ ഒരാളോടാണ്. അടിപൊളി, അവളുടെ ഫോൺ കംപ്ലീറ്റ് പോയി ഗൈസ്, അടിച്ച് പോയാച്ച്. അപ്പൊ അനുവട തായ് റെഡ് കറി പ്രോൺസ് വിത്ത് റൈസ് വന്നിട്ടുണ്ടോട്ടാ. ആ റൈസ് ഒരു സൈഡിൽ നിന്ന് എടുത്താൽ മതി കേട്ടാ. കാരണം ഇത് നോക്കി, ഞങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ട് പോലും ഇത് ഇത്ര ആയിട്ടുള്ളൂ. ഇത് അപാര ക്വാണ്ടിറ്റി ആണ്. അല്ല, ഇത് ഒരാൾക്ക് കഴിക്കാൻ പറ്റുമോ കേട്ടോ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നീ ഇത് ഓൾറെഡി കഴിച്ചു പോയതുകൊണ്ട് നിനക്ക് പണിയാം. ആ സൂപ്പ് കഴിച്ചു കഴിഞ്ഞാൽ കഴിക്കല് ഭയങ്കര പാഴാണ്. ഞാൻ കഴിഞ്ഞ വർഷം കഴിച്ചാണ്, അടിപൊളിയാണ്. നീ ഉണ്ടായിരുന്നില്ല ഇത് കഴിച്ചപ്പോ? ഇന്നത്തെ എങ്ങനെയാണ് നോക്കട്ടാ, ഞാൻ ആദ്യം കറി കഴിച്ചോട്ടെ. അവള് ചോറൊക്കെ കഴിച്ചിട്ട് പറയും. ആ ഇഷ്ടപ്പെട്ട മറ്റേ ജാസ്മിൻ റൈസ് ആണോ അല്ലെങ്കിൽ നോർമൽ ആണോ? ഇനി കണ്ട് പറയാൻ പറ്റൂല, കാരണം ഫ്ലേവർ കഴിച്ചാലല്ലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ തരി ഈ കറി ഒന്ന് കഴിച്ചോട്ടെ ഈ സംഭവം. ഇതൊരാൾക്ക് ഒറ്റ കഴിക്കാൻ പാടായിരിക്കും കേട്ടോ, ഭയങ്കര ക്രീമിയാണ്. അതാണ് ഇതുണ്ട്, ഇത് നോക്കി ഇത്ര കിഡിന ഡിഷാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെയാണ് നമ്മളെ ഈ റെസ്റ്റോറൻറ്റിൽ കൊട്ടക്ക് ഇമ്പ്രസ് ചെയ്ത് കേട്ടോ, പറയാതിരിക്കാൻ വയ്യാതെ. പൊതുവെ എറണാകുളത്ത് പ്രോൺസ് ഡിഷസ് സെർവ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റ് വളരെ എന്താണ് കുറവാണ്. നല്ല പ്രോൺസ് ഡിഷസ് സെർവ് ചെയ്യുന്ന മിക്കയിടത്തും കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ഫ്രോസൺ പ്രോൺസിൻ്റെ ഫീൽ അടിക്കും കേട്ടോ. ഇവിടെ അങ്ങനെ ഞങ്ങൾക്ക് തോന്നിയിട്ടേ ഇല്ല. റൈസ് കൂട്ടി ഒന്ന് കഴിച്ചോ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെട്ടു. ഇത് അരിക്കെന്തൊരു പ്രത്യേകത, നമ്മുടെ നാടനേര് എല്ലത്. ഒരാൾക്ക് ഈ ഒരു ഡിഷ് പക്കേണ്ട, കാരണം വയറും നിറയും. കാരണം അമ്മ ക്രീമി ഡിഷാണ്, ക്രീമി എന്നൊക്കെ പറയാം, അൾട്രാ ക്രീമി ആണ് ഒരു ഡിഷ്. പറഞ്ഞു നാവിടത്തില്ല ഒരാളെ വയററിഞ്ഞട്ടാ. ഈ ഡിഷിൻ്റെ അകത്തും ഗ്യാലങ്കലും അതുപോലെ ബേലീസും പിന്നെ മഷ്റൂം കൂടെ ഉണ്ട്. ഇതിനകത്ത് വെച്ചിട്ട് മഷ്റൂം ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ല, ഏതോ കിടലും സാധനമാണ്. വൈറ്റ് വലിയ മഷ്റൂമാണെന്ന് തോന്നുന്നുണ്ട്. അടിപൊളി ടേസ്റ്റ്. ഇതിവിടെ ഇങ്ങനെ ഇരിക്കുന്നതോറും വീണ്ടും കട്ടിയ കൊണ്ടാണ്, കിട്ടി കട്ടി എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള ഡിഷാണ്. ക്രീമി കട്ടി എന്നല്ല, ക്രീമി എന്നാണ് പറയേണ്ടത്, ഭയങ്കര ക്രീമി. ഒരു സാധനം ഇവിടെ വന്നു, ഞങ്ങളുടെ വെടി തീർന്നിരിക്കുമ്പോഴാണ് മച്ചാൻ തന്നെ ടേസ്റ്റ് ചെയ്യാൻ കൊണ്ടു തന്നെ കേട്ടാ. ഇവിടുത്തെ ഷെഫിൻ്റെ ഒരു സ്പെഷ്യൽ സാധനമാണ്, ഗ്ലാസ് നൂഡിൽ സാലഡാണ്. എനിക്ക് സാലഡ് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാനിവിടെ പറയണ കേട്ടവർ. പക്ഷെ ഇത് അടുത്തവണ വരുമ്പോൾ തന്നാൽ മതിയായിരുന്നു, ഇപ്പം വയറ് തിന്നാനുള്ളൊരു ഗ്യാപ്പ് പോലുമില്ല. ഇത് തായ്ലൻഡിൽ നിങ്ങൾ കണ്ടിരണോ, ഇത് മിക്ക സ്ഥലത്തും ഉണ്ടോ ഈ സാധനം, ഗ്ലാസ് നൂഡിൽ സാലഡ്? അതും പ്രോൺ വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ടോം അങ്ങനെ എന്തോ സംഭവമാണ് അതിന് പറയണത്, അല്ല ഗൂങ്ങ അങ്ങനെ. ഗൂങ് എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രോൺ ആണെന്ന് പറഞ്ഞു, അങ്ങനെ എന്തോ സെറ്റപ്പാണ്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ പ്രോൺസ് ഗ്ലാസ് നൂഡിൽ തായ് സാലഡ്. അത് അടിപൊളിയായിരുന്നു, വേറെ ലെവല്. ആക്ച്വലി ഞങ്ങൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വെഡിങ്ങിന് പോയപ്പോൾ അവളുടെ വെഡിങ്ങിൽ ബുഫേയിലുണ്ടായിരുന്നതാണ് ഈ സാധനം. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ആദ്യമായിട്ട് കഴിക്കണത് തായ്ലൻഡിൽ നിന്നാണ്. ഇപ്പം എന്തായാലും നമുക്ക് ഫുൾ കഴിക്കാൻ പറ്റില്ല, ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി പാർസൽ കൊണ്ടുവന്നു കേട്ടാ. എങ്ങനെ ഇടുന്നു പറ, എങ്ങനെയുണ്ട് മധുരമാണോ എരിവാണോ എങ്ങനെയാണ്? സ്വീറ്റ് ആൻഡ് സോർ. നാരങ്ങ ടേസ്റ്റ്, ലെമണി ഫ്ലേവറാണ്. ഓക്കെ, ഞാൻ കഴിച്ചോട്ടെ. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന മനസ്സിലായി, കാരണം പൊതുവെ എനിക്ക് നാരങ്ങ ലെമണി ടൈപ്പ് ഫ്ലേവറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മധുരവും പുളിപ്പും കൂടി വരുന്ന സാധനം പൊതുവെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോക്കട്ടെ ആണോ, പോട്ടെ.
ഇത്രയുള്ള ക്ലാസ് ഭയങ്കര സ്ട്രോങ് ലെമൺ ഫ്ലേവർ. എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സാധനങ്ങൾ കേട്ടോ. പക്ഷേ ഞാൻ വീണ്ടും പറഞ്ഞാണ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആ തായ് ഫ്ലേവർ എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ നല്ല പുളിപ്പും നല്ല സ്ട്രോങ് എരിവുമായിട്ടുള്ള ഒരു സാധനം ഇടിയും. എല്ലാവരും കപ്പ് ഓഫ് ടീ അല്ല, പക്ഷെ വെറുതെ അല്ല അനുഭവം പറഞ്ഞത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് ഇങ്ങനത്തെ ഫ്ലേവർ പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ ക്രീമി ടെക്സ്ചറും ആ ഒരു ഫ്ലേവറും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ എത്ര പേർക്ക് അത് നിങ്ങളിവിടെ മലയാളികളായിട്ടുള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ പൊതുവെ എനിക്ക് തായ് ഫുഡ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഫ്ലേവേഴ്സ് ഇഷ്ടമാണ്. ഇതിനകത്ത് സെസമി സീഡ്സ് ഒക്കെ ഇട്ട് നല്ല ഇത് പ്രോൺസ് ഇവിടെ ഇനിയും പ്രത്യേകിച്ച് പറഞ്ഞ കാര്യമില്ല. കാരണം വെച്ചാൽ ഇവിടെ അടിപൊളിയാണ് പ്രോൺസിൻ്റെ കാര്യം. ഇതിനൊരു കിംചി ഫീൽ ഉണ്ട്, ടേസ്റ്റ് കിംചി അല്ല എന്നാൽ അങ്ങനെ ഒരു ഫീൽ ഉണ്ട് ഇതിന്. പുളിയും ഉപ്പ് മധുരം ഉണ്ട്, പിന്നെ മണം ഒരു ഒരു ഫെർമെൻറ്റഡ് അല്ല, പക്ഷെ ഒരു ഒരു അങ്ങനത്തെ ഒരു മണമുണ്ട്. ഈവൻ ഗ്ലാസ് നൂഡിൽസ് പോലും നല്ല രീതിയിലാട്ടോ, അതായത് ഭയങ്കരമായിട്ട് വേവിച്ചിട്ടില്ല, ഭയങ്കര ഒരു നല്ല രീതിയിൽ നല്ല രീതിയിൽ കറക്റ്റ് ആയിട്ടുള്ള ഞാൻ എരിവുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാതെ അവസ്ഥ എന്താണ്. അപ്പോൾ അത് നാളെ നല്ല സമാധാനമായിട്ട് ക്ലിയർ വയറിൽ കഴിക്കുമ്പോൾ അതിൻ്റെ കുറച്ചുകൂടി എഫക്റ്റ് കിട്ടുള്ളൂ. കാരണം ഇപ്പോൾ വയറ് നിറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ ഡിഷ് കഴിക്കുമ്പോൾ നമുക്കത് ഒരു പീക്ക് ലെവൽ ആസ്വദിക്കാൻ പറ്റില്ല. ശരി, നല്ല എരിവുണ്ട്, വെള്ളമോടെ ഓ നല്ല നല്ല എരിവാണ്ട. ഇവിടെ നിങ്ങൾ വന്നിട്ട് സ്പൈസി ഐറ്റംസ് പറയുമ്പോൾ ശ്രദ്ധിക്കുക, സ്പൈസ് അല്ല ഇവിടെ, നല്ല കിട്ടുന്ന സ്പൈസിയാണ്. തായ് ഫുഡ് ഫുഡ് അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങൾ ഇപ്പോഴും ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞു തോന്നാണ്ട് ഞങ്ങൾ ഹണിമൂൺ പോയപ്പോഴേക്കും ഒരു ചേച്ചിയുടെ കടയിൽ ചെന്നിട്ടാ, അത് ഒരു തായ്ലൻഡിലുള്ള ഒരു ലോക്കൽ ഒരു റെസ്റ്റോറൻറ്റ്, തായ് രണ്ട് ചേച്ചിമാരാണ് നടക്കുന്നത്. അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു സ്പൈസി ഫുഡ് എന്തൊക്കെയാണ് ചോദിച്ചു. അപ്പോൾ കുറേ സാധനങ്ങൾ കാണിച്ചു. അപ്പോൾ ഇതിൻ്റെ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു മുളക് രണ്ട് മുളക് അങ്ങനെ നാല് അഞ്ച് മുളക് വരെ വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പടത്തി കാണിച്ചതാണ്. ഞാൻ പറഞ്ഞു സ്പൈസി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു സ്പൈസ് ലെവലിന് 5 ഉണ്ട്, വിച്ച് ടു യു വേണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു 5. അപ്പോൾ പുള്ളിക്കാരി ഒന്നുകൂടി ഞാൻ പുള്ളിക്കാരി പറഞ്ഞു ഇറ്റ് ഈസ് വെരി സ്പൈസി, ടൂ സ്പൈസി എന്ന് പറഞ്ഞു, എക്സ്ട്രാ സ്പൈസി എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നോ പ്രോബ്ലം, വി ആർ ഇന്ത്യൻസ്, വി കം ഫ്രം ദ ലാൻഡ് ഓഫ് സ്പൈസസ്. കുറച്ച് തള്ളി കേട്ടോ ഒരു വ്യക്തി പുള്ളിക്കാരായിട്ട് പറഞ്ഞു ആ യു ഷുവർ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഇംഗ്ലീഷ് അവരുടെ തായ് ഇറങ്ങുന്ന ഇംഗ്ലീഷാണ്. ഞാൻ യെസ് ഓക്കെ എന്നൊക്കെ പറഞ്ഞു. ഡിഷ് ഒന്ന് ഇപ്പം ഡിഷ് കാണാൻ ചുമന്നൊന്നുമല്ല ഇരിക്കുന്നത്, ഒരു ബ്ലാൻഡ് കളറാണ്. ഇവർ സ്പൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ കളറുള്ള പൊടി വെതറുകളെന്നല്ല, ഇടുന്ന സാധനത്തിനും വേറെ ലെവൽ വീതിയുണ്ട്. എനിക്കിത് ഞാൻ എൻ്റെ തലയിലേക്കാണ് പോകണത്. കളറ് ഒരു മിതമായ പ്ലെയിൻ കളറാണ്, ഇതിനേക്കാളും ലൈറ്റാണ് കളർ കേട്ടോ. അപ്പം ഇത് കണ്ടാൽ നിങ്ങൾക്ക് തോന്നും അത്ര സ്പൈസി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. പക്ഷേ ആ സാധനം കണ്ടപ്പോൾ ഞാൻ വലിയ സ്പൈസും കണ്ട. ഞാൻ ഈ ഉള്ളിൽ പുച്ച ഭാവട്ടെ, മലയാളിയുടെ സ്ഥായി ഭാവം, വലിയ ഇതൊക്കെ എന്തെങ്കിലും നമ്മൾ കഴിച്ചങ്ങനെ കുരുമുളകും ഗുണ്ടുമുളകൊക്കെ കഴിച്ചിട്ട് വന്ന് നമുക്ക് എന്തെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. എഴുതി കഴിച്ചു 20 സെക്കൻഡ് ഉണ്ടാവില്ല, ഞാൻ വെള്ളം ചോദിച്ച് തലത്തുള്ള കിട്ടു വന്ന് ഉപ്പാട്ടുള്ള ഈ പോയിന്റ് അമ്മാതിരി എരിവാണ്. അന്ന് ഞാൻ പഠിച്ചാണ് തായ് റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ മര്യാദക്ക് മിണ്ടാതെ രണ്ടും മുളകിൻ്റെ അപ്പുറം പറയുന്നത്. ഗൈസ് ഇത് വലിയതാണ് കേട്ടോ, അപ്പം ഞാൻ എന്തായാലും പേ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ കാടാണ് പേ ചെയ്തത്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, കിട്ടിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനിപ്പോൾ ഒരു ഏകദേശം 4-5 ആണോന്ന്, അതുകൊണ്ട് എനിക്കിപ്പോൾ ധൈര്യമായിട്ട് പറയാം ഇറ്റ് ഇസ് അൺഡൗട്ടഡ്ലി വൺ ഓഫ് അവർ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ്സ് ഇൻ കൊച്ചി. പറഞ്ഞായിട്ടുള്ളത്